മലയാളികൾ തങ്ങളുടെ മനസ്സിൽ ഇടം നൽകിയ ചിലതുണ്ട്. അതിൽ മായ്ക്കാത്ത ഒന്നാണ് ലാലേട്ടൻ എന്ന പേര്. നമ്മൾ മനസ്സറിഞ്ഞ് ഏട്ടൻ എന്ന് വിളിച്ച നമ്മുടെ സ്വന്തം ലാലേട്ടൻ, കലാസമൂഹത്തിന്റെ ആരാധനാപാത്രമായ മഹനീയ കലാകാരൻ, നടൻ എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യനായി തന്റെ ആശയങ്ങളും അനുഭവങ്ങളും സ്വന്തം കൈപ്പടയിൽ നമ്മിലേക്ക് എത്തിക്കുന്ന വാക്ചാതുര്യവും നാം കണ്ടു. ലാലേട്ടന്റെ പിറന്നാൾ ദിനമായ ഇന്ന് ബിഗ് ബോസ് സീസൺ 5 വേദി ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ കൈയക്ഷരം ഇനി ഡിജിറ്റൽ ഫോണ്ട് രൂപത്തിൽ. ഇന്ന് ഈ പിറന്നാൾ ദിനത്തിൽ ഇരട്ടി മധുരവുമായി മലയാളികൾക്കും മലയാളത്തിനും വേണ്ടി ഈ വേദിയിൽ ഇതാ ഏഷ്യാനെറ്റിന്റെ സ്നേഹ സമ്മാനം ഏട്ടൻ ഫോണ്ട്. അവിസ്മരണീയമായ പകർനാട്ടങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ പ്രതിഭ, മലയാള സിനിമയെ തന്റെ ചരിഞ്ഞ തോളിൽ താങ്ങി നിർത്തുന്ന താരചക്രവർത്തി, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. ലാലേട്ടന്റെ കൈയക്ഷരത്തിൽ വരെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്, ഒരു വിസ്മയമുണ്ട്. ലാലേട്ടനിലെ എഴുത്തുകാരനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ് ഈ ജന്മദിന സമ്മാനം. ആദരവോടെയും സ്നേഹത്തോടെയും ഈ നടന വിസ്മയത്തിന് ഏഷ്യാനെറ്റ് സമർപ്പിക്കുന്നു. Thank you, Asianet. Thank you, Mother Sir. Thank you. ഏട്ടൻ ഫോണ്ട്. സിനിമാ ചരിത്രത്തിൽ ആദ്യമായി തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ കൈയക്ഷരം ഇനി ആരാധകരിലേക്കും. ലാലേട്ടന്റെ കൈപ്പടയും ഇനി നമുക്ക് സ്വന്തം. ഏട്ടൻ ഫോണ്ട്. ലാലേട്ടന്റെ കൈയക്ഷരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തതാണ് ഏട്ടൻ ഫോണ്ട്. ഈ ആശയം വിഭാവനം ചെയ്ത ഞങ്ങളുടെ ഡിജിറ്റൽ പങ്കാളിയായ അനലൈസ് ഡിജിറ്റലിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ലാലേട്ടാ, ഏട്ടൻ ഫോണ്ട് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. കാര്യം അങ്ങനെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ? ഞങ്ങളുടെ ഭാഗ്യമാണ് അല്ലേ? ഞങ്ങളുടെ ലാലേട്ടന്റെ ഫോണ്ട് ഇനി തൊട്ട് ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയുന്നത് സാധാരണ മലയാളത്തിന്റെ ഭാഗ്യം, മലയാളികൾക്കും. കാരണം എല്ലാവരും പിന്നെ ബ്ലോഗ് എഴുതി തുടങ്ങിയപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ പലപ്പോഴും എഴുതാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടം വരുന്നു. ഒരുപാട് കൈയക്ഷരം അല്ലെങ്കിൽ കൈയക്ഷരം പോകുന്നു, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാകുന്നു. അതുകൊണ്ട് അങ്ങനെ എഴുതി തുടങ്ങിയതാണ്. അത് എന്തായാലും ഒരു വലിയ കാര്യത്തിലേക്ക് അത് മാറി. താങ്ക് യു ഏഷ്യാനെറ്റ് വൺസ് അഗൈൻ. കാരണം ആ ഫോൺ ഉപയോഗിച്ച് എല്ലാവർക്കും മെസ്സേജ് ചെയ്യാം, എഴുതാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തു നിന്ന് പോയി കഴിയും, പോയാലും പോകേണ്ടി വരുമല്ലോ. അപ്പോഴും എൻ്റെ കൈയക്ഷരം അതങ്ങനെ പറയില്ല. നിങ്ങൾ എന്തൊരു കൈയക്ഷരമെങ്കിലും ഇവിടെ അല്ലേ ഇവിടെ വെച്ചിട്ട് പോകണമെന്ന് പറയുന്നത് ഒരു പക്ഷേ അത് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. താങ്ക് യു വെരി മച്ച്.